Hi friends, welcome back to my channel. Appo naan innu vannittullathu pizza recipe aayittanu. Nammal idu pan la annatta thayaarakkunnathu. Appo adinte ingredients adu engane thayaarakkunnalla nokkam. Aadhe namakku pizza killa dough thayaarakkan vendite ivide oru bowl like 2 teaspoon yeast ittu kodukkunnunde. ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് ട്ടോ അത് ഒരു ആയൊരു പിസന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഈസ്റ്റ് ഇട്ട ഒരു വെള്ളത്തിലാണ് കുഴച്ചെടുത്തത് എന്നിട്ട് പോരയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാ ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് എയർ കയറാത്ത രീതിയിൽ ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇവിടെ ഞാൻ ക്ലീനിങ് റാപ്പ് കൊണ്ടാണ് കേട്ടോ ഇത് അടച്ചു വെക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അടച്ചു വെക്കുക എന്നിട്ട് ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി ഞാനിവിടെ ഒരു ബൗളിൽ ബോൺലെസ് ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ 1/2 teaspoon മഞ്ഞൾപ്പൊടി 1/2 teaspoon ഗരം മസാല പൗഡർ 1/2 teaspoon കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 teaspoon സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇത് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പം ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും പരത്തിയിട്ടെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡോയിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് കട്ടിയിൽ പരത്താണ്ട് ഈ ഒരു രീതിയിൽ പരത്തിയിട്ട് നമ്മളിതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ വീണ്ടും അത് ഒന്ന് പൊങ്ങിയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡോ ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ 3 കളർ ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പിസ്സ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഗാനം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഡയറക്റ്റ് പാനല്ല കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഇതുപോലത്തെ ഒരു ഹോളിലെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ആദ്യം വെച്ചിട്ട് വേണം ഈ ഒരു പാൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഓവണില്ലാത്തവർക്കും നല്ല അടിപൊളിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പിസ്സയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.